ശ്രാവണ മാസത്തിലെ അഞ്ചാം ദിവസമായ ശുക്ലപക്ഷ പഞ്ചമിയാണ് നാഗപഞ്ചമിയായി ആചരിക്കുന്നത്. യമുന നദിയിൽ കാളിയമർദ്ദനത്തിൽ കൃഷ്ണഭഗവാൻ കാളിയനെ വധിച്ച് വിജയം നേടിയ ദിവസമാണ് നാഗപഞ്ചമിയായി ആചരിക്കുന്നത് എന്നാണ് വിശ്വാസം. നാഗദേവങ്ങളെ പൂജിച്ച് പ്രീതി വരുത്തുന്നതിന് ഏറ്റവും ഉചിതമായ സമയമായി ശ്രാവണ മാസത്തിലെ ശുക്ലപഞ്ചമിയെ കണക്കാക്കുന്നു. ഇതേ ദിവസം തന്നെയാണ് നാഗങ്ങളുടെ മുഖ്യ ശത്രുവായി കരുതപ്പെടുന്ന പക്ഷിരാജൻ്റെ പ്രീതിക്കായി ഗരുഡപഞ്ചമിയും ആചരിക്കുന്നത്. നാഗങ്ങളും ഗരുഡനും തമ്മിലുള്ള വൈരം ഇല്ലാതായ ദിവസമാണിത് എന്നാണ് ഇതിന് പിന്നിലുള്ള ഐതിഹ്യം. ഈ ദിവസം ഗരുഡനെ പ്രീതിപ്പെടുത്തിയാൽ നാഗങ്ങളുമായുള്ള ശത്രുത കുറയുമെന്നും അങ്ങനെ നാഗങ്ങളുടെ വംശം സംരക്ഷിക്കപ്പെടുമെന്നും കരുതപ്പെടുന്നു. തക്ഷകൻ്റെ കടിയേറ്റ് പരീക്ഷിത്ത് കൊല്ലപ്പെടുകയാൽ കലിപൂണ്ട മകൻ ജനമേജയൻ പ്രപഞ്ചത്തിലുള്ള നാഗവർഗങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി സർപ്പസത്ര യാഗം ചെയ്യുന്നു. യാഗത്തിലെ അഗ്നികുണ്ഡത്തിൽ കോടാനുകോടി നാഗങ്ങളെ ഇരിക്കുന്നു. എന്നാൽ അസ്തികൻ ഇടപെട്ട് യാഗത്തിലെ തീയണയ്ക്കുകയും തക്ഷകനടക്കം ബാക്കിയുള്ള നാഗങ്ങളെ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്നും ഇത് സംഭവിച്ച ദിവസം ശ്രാവണ ശുക്ലപക്ഷ പഞ്ചമിയായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അന്നു മുതൽ നാഗങ്ങളുടെ ക്ഷേമത്തിനായി നാഗപഞ്ചമി ആഘോഷിക്കുന്നുവെന്നും വിശ്വാസം നിലവിലുണ്ട്. അനന്തൻ, ശേഷൻ, വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, കാളിയൻ, ഗുളികൻ, പത്മൻ, മഹാപത്മൻ, ശംഖപാലൻ തുടങ്ങിയ നാഗദേവങ്ങളെയാണ് നാഗപഞ്ചമി ദിവസം പൂജിക്കുകയും ഉപചരിക്കുകയും ചെയ്യുന്നത്. നാഗപഞ്ചമി ദിവസം നാഗപൂജയും നാഗത്തിന് പാലൂട്ടുകയും ചെയ്താൽ ജന്മാന്തരങ്ങളായുള്ള നാഗശാപങ്ങൾ എല്ലാം തീരും എന്നാണ് വിശ്വാസം. ഈ ദിവസം ശാരീരിക ശുദ്ധി പാലിച്ച് വീടും പരിസരവും ശുചിയാക്കി നാഗദൈവങ്ങളെ മനസ്സാ പ്രാർത്ഥിച്ചാൽ അവർ തൃപ്തരായി സർവ ഐശ്വര്യവും നൽകും എന്ന് കരുതപ്പെടുന്നു.